നമസ്കാരം, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. വൺ എന്ന ചിത്രം 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 5 ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ ചിത്രത്തിന് മൊത്തത്തിലുള്ള കളക്ഷൻ 10 കോടിക്ക് മുകളിലെത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ്. അത് ഒഫീഷ്യലായിട്ട് ഇതുവരെ അതിൻ്റെ ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ബാക്കിയുള്ള സൈറ്റുകളും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ചിത്രം 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അത്യാവശ്യം നല്ല ലെവലിലുള്ള കളക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞിരുന്ന 10 കോടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ദ പ്രീസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും അതൊരിത്തിരി കുറവാണെങ്കിൽ പോലും, അല്ലാതെ നോക്കുമ്പോൾ ഈ പ്രീസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന സിനിമകളിൽ ഏതെടുത്ത് നോക്കിയാലും ഏകദേശം 50 ഓളം ചിത്രങ്ങളാണ് നമുക്കറിയാം ഈ ഒരു കൊറോണ കാലത്തിന് ശേഷം ഇവിടെ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഒരു ചിത്രത്തിന് നേടാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ 1 എന്ന് പറഞ്ഞ് 1 എന്ന ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പം അടുത്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകാൻ ഏറെ ചാൻസ് ഉള്ള ഒരു ചിത്രമായി മാറുകയാണ് 1 എന്നുള്ളത്. എന്താണേലും ചിത്രം ഒരു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ തിയേറ്റർ പ്രോഫിറ്റ് അല്ലെങ്കിൽ തിയേറ്റർ പ്രോഫിറ്റിൽ നിന്ന് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ചിത്രം ഓൾറെഡി ഇതൊരു വലിയ സക്സസ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം റിലീസിന് മുമ്പ് തന്നെ ഈ ചിത്രം വിറ്റുപോയിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ മുതൽ മുടക്കിനേക്കാരൊക്കെ മുകളിൽ ഇതിന് കാശ് കിട്ടിയിരിക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷേ നമ്മൾ തിയേറ്റർ കളക്ഷൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ചിത്രം വലിയ താമസമില്ലാതെ തന്നെ ഒരു പ്രോഫിറ്റബിൾ ചിത്രമായി മാറും എന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പായിരിക്കുകയാണ്. കാരണം GCC രാജ്യങ്ങളിലെല്ലാം ഇതിന് നല്ല മികച്ച ഒരു റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ലെവലിലുള്ള തിരക്കും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പ്രീസ്റ്റിനേക്കാരും കൂടുതൽ രാജ്യങ്ങളിൽ ഇത് റിലീസായിട്ടുണ്ട്. അതേപോലെ അവിടെയും അത്യാവശ്യം നല്ല പേരിൽ തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നതും. അടുത്ത ആഴ്ചയോടെ കൂടി നമുക്ക് ഏകദേശം അറിയാൻ കഴിയും ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആവുമോ അതോ ഒരു സക്സസ് ലെവലിൽ നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പം ഏകദേശം ഈ ചിത്രം അടുത്ത ബ്ലോക്ക് ബസ്റ്റർ, അതായത് 2021 അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള 90% ചാൻസുകളിലേക്ക് തന്നെയാണ് ചിത്രത്തിൻ്റെ പോക്ക് നമുക്കറിയാം. ദ പ്രീസ്റ്റിന് നമുക്കറിയാം ഒരു വലിയ സക്സസ് ആയിരിക്കുകയാണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂക്കയുടേതായിട്ടുള്ള 2 സിനിമകൾ വന്നു, രണ്ടും സക്സസ്സായി മാറിയിരിക്കുകയാണ്.